അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ബസ് ഐഡിയുടെ V3.6 അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. ഒരുപാട് ഗ്രാഫിക്കൽ ഇമ്പ്രൂവ്മെൻറ്റും അതുപോലെ തന്നെ പുതിയൊരു മാപ്പും കൂടി അടങ്ങിയാണ് ഈ ഒരു അപ്ഡേറ്റ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിലെ പുതിയൊരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ എം കെ ഗെയിമിംഗ് മലയാളം. അപ്പം വെച്ചാൽ മതി, വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. നമ്മൾ റോഡ് ടു 9K ആണ്. 9K ആവാൻ കുറച്ച് സബ് ഇടാൽ മതി. സബ് ചെയ്യാത്തവരൊക്കെ ഉണ്ട്, ഇപ്പം തന്നെ സബ് ചെയ്യുക. ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ആക്കി വെക്കുക. അപ്പം വെച്ചാൽ മതി, ഈ ഒരു സീക്രട്ട് പ്ലേസിലേക്ക് എങ്ങനെയാണ് പോകുകയെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം തന്നെ മലാങ്കട്ട് സുരഭയ്യ റൂട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു മലാങ്കട്ട് ടെർമിനലിലായിരിക്കും എത്തുക. അപ്പോൾ ഈ ഒരു ടെർമിനൽ നിന്ന് നേരെ ലെഫ്റ്റിലേക്ക് തിരിയുക. പിന്നെ കറക്റ്റായിട്ട് ആ വീഡിയോയിൽ എങ്ങനെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് പോവുക ഗൈസ്. പച്ചമാരി, അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതൊരു സീക്രട്ട് വില്ലേജ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല രീതിക്ക് കളർഫുള്ളായിട്ട് ചെയ്തു വെച്ചൊരു സ്ഥലമാണ്. നൈറ്റ് കാണാനാണ് കുറച്ചുകൂടി ഭംഗി, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിലേക്ക് ഇങ്ങോട്ട് വന്നത്. പകൽ കാണാൻ വലിയൊരു രസമില്ല, പക്ഷേ നൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഗൈസ്. പിന്നെ ഇതിൻ്റെ താഴെ ഒരു പുഴയാണ്, ആ ഒരു പുഴയിലേക്കും നമുക്ക് ഇറങ്ങി ചെല്ലാം. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടല്ലോ, അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും. പോകാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. പച്ചമാരി, അപ്പോൾ നമുക്ക് ഇനി വണ്ടിയുടെ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ട് ആ ഒരു പുഴയിലേക്ക് എങ്ങനെ പോകാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഡ്രൈവർ ചേട്ടൻ പുറത്തിറക്കുക. അപ്പോൾ കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ചെറിയ സ്പേസ് കാണാം. അതിലൂടെ പോയാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടംപോലെ സ്റ്റെപ്സ് കാണാം. അങ്ങനെ നമ്മൾ ഒരുപാട് സ്റ്റെപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പുഴയിലെത്തും. പച്ചമാരി, പുഴയിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പോകുന്നത് നമ്മുടെ ബസ് ഐഡിയുടെ ഒരു അണ്ടർഗ്രൗണ്ട് പോലത്തെ സംഭവമാണ്. അതായത് നമ്മളെല്ലാത്തിലും താഴെയായിരിക്കും. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. സോ ഇപ്പോൾ എല്ലാ സ്റ്റെപ്പുകളും ഇറങ്ങി നമ്മൾ പുഴക്കരയിൽ എത്തിയിട്ടുണ്ട്. പുഴക്കരയിൽ എത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ പുഴയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. പുഴയിലേക്ക് ഇറങ്ങിയ ഗൈസ് നമ്മൾ പിന്നെ കാണില്ല. പിന്നെ നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഈ ഒരു മഞ്ഞവേലിയൊന്നും നമുക്കിപ്പോൾ ഒരു വിഷയമല്ല. നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് പോകാൻ പറ്റും. ഈ ഒരു സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ബസ് ഐഡിയുടെ ഒരു അണ്ടർഗ്രൗണ്ടിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് കയറി പോകാവുന്ന കയറാൻ പറ്റില്ല, പക്ഷേ അടിയിൽ കൂടെ പോകാൻ പറ്റുന്നതാണ്. അപ്പം വെച്ചാൽമാരെ, ഇത് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ചെറിയൊരു ബഗ്ഗാണ്. ഒരു പക്ഷേ ഒരു ഫിക്സ് അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഇതൊക്കെ ഇവർ ഒഴിവാക്കും. കാരണം നമുക്ക് വോണഗിരിയിൽ നമ്മൾ കണ്ടതാണ് നമുക്കിതിൽ ഇതുപോലത്തെ ഒരു അണ്ടർഗ്രൗണ്ട്. അപ്പോൾ എന്താ പറയുക, ഇവിടെ നിങ്ങൾ കുറേ താഴത്തോട്ടൊന്നും പോകില്ല, ഇങ്ങനെ നമുക്ക് പറ്റും. അപ്പോൾ ഒരു ഫിക്സ് അപ്ഡേറ്റ് വരികയാണെങ്കിൽ ഇതവർ എന്തായാലും ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ കുറേ ബഗ്സ് ഈ ഒരു ഇതിലും ഉണ്ട്. എനിവേ, ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയി രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാ അച്ഛന്മാർക്കും ഗുഡ് ബൈ.